വെൽക്കം എവരിവൺ ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് നയൻ. ഇതിൻ്റെ ആദ്യത്തെ ഗിറ്റാർ ക്ലാസ്സസ് ആണ്. ഞാനിത് എന്താ പറയുക, ഞാൻ ഇത് ആക്ച്വലി തുടങ്ങാനുണ്ടായ കാരണം ഞാൻ ലൈക്ക് കുറച്ച് സെക്കൻഡോട് പറയാം. ആക്ച്വലി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യൂട്യൂബിൽ നോക്കിയ സമയത്ത് ലൈക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ മലയാളത്തിൽ എന്താ പറയുക, കണ്ടൻ്റ് ഉള്ള യൂട്യൂബ് ചാനൽസ് ഇല്ലല്ലേ. റാൻഡം ആയിട്ട് ലൈക്ക് കുറച്ച് പാട്ടുകൾ ഓടിക്കാൻ ലൈക്ക് ഞാൻ ലൈക്ക് ഗിറ്റാർ ടെക്നീക്സ് മലയാളം എന്ന് പറഞ്ഞ് ചുമ്മാ അടിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഭൂമുത്തോളെ പാട്ട് കോഡ്സിൻ്റെ ഇത് തോന്നി. ലൈക്ക് എനിക്ക് യാതൊരു ഒഫൻസീവായിട്ട് തോന്നലും അങ്ങനെ കാണുന്നവരോട്. അതല്ല അതിൻ്റെ മെത്തേഡ്. ഓക്കെ, ഡോണ്ട് റിലൈ അങ്ങനത്തെ സ്റ്റഫിൽ റിലൈ ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മളെ തന്നെ താത്തിക്കളയുമാണ്. ലൈക്ക് നമ്മൾ വേറൊരാളുടെ സഹായം തേടുന്നതിനൊന്നും കുഴപ്പമില്ല. ലൈക്ക് ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് നാളെ ഒരു ഷോ ചെയ്യണം, അത് നിങ്ങൾക്ക് അറിയത്തില്ല, അപ്പോൾ ഇറ്റ്സ് ഓക്കെ. ബട്ട് അല്ലാതെ പറയുവാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗുഡ്. സോ ലൈക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് എന്താ പറയുക, തിയറിയും എക്സസൈസസും കുറച്ച് കഥകളും പറഞ്ഞുകൊണ്ട് ലൈക്ക് മ്യൂസിക് ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടുത്തുന്നു. കാരണം നമ്മൾ നോക്കുവാണെങ്കിൽ ലൈക്ക് നല്ലൊരു ഗിറ്റാറിസ്റ്റുകളെയോ അല്ലെങ്കിൽ ബാൻഡോ ലൈക്ക് അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റ് സത്യം പറഞ്ഞാൽ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എത്രത്തോളം ലോ ലെവലാണ്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇപ്പോൾ കാണുന്ന നമ്മളിപ്പോൾ ഒരേത്തും ഗിറ്റാർ വായിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും ബെഞ്ചുകൾ പേരും മാമ്പിള്ളേറിയോ അല്ലേ, ഇറ്റ്സ് ലൈക്ക് എ തിങ്. അപ്പോൾ ആ ഒരു സ്റ്റഫിൽ നിന്ന് മാറിയിട്ട് ലൈക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സംഭവം, അതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ആദ്യത്തെ ഒരു ക്ലാസ് ഇൻട്രൊഡക്ടറി സാധനം എന്നുള്ള ഒരു ഇതിൽ ഞാൻ ഗിറ്റാറിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, സോ പല ടൈപ്പ് ഗിറ്റാർസിൻ്റെ ഇമേജസ് ഇപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടും. നിങ്ങളിപ്പോൾ കംപ്ലീറ്റ് ബിഗിനേഴ്സ് എന്ന് പറയുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ അക്കോസ്റ്റിക് ഗിറ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അക്കോസ്റ്റിക് ഗിറ്റാർ എന്നത് ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വാർണാരത്തിന് സൂര്യടായിരിക്കുന്നില്ലേ ട്രെയിനിൽ കുറിച്ചുള്ളത്, അതാണ് അക്കോസ്റ്റിക് ഗിറ്റാർ. അപ്പോൾ ഇലക്ട്രിക് ഗിറ്റാർ എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടെ എന്താ റോക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ജോൺറാസിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു ഇൻസ്ട്രുമെൻറ്റാണ്. സാധാരണ നമ്മുടെ മ്യൂസിക്കിലും ഇലക്ട്രിക് ഗിറ്റാർസ് യൂസ് ചെയ്യും, ബട്ട് അതിൻ്റെ ടോണും ടൊണാലിറ്റിയും അതിൻ്റെ വൊക്കാബുലറിയും എല്ലാം ക്ലാസിക്കൽ കിട്ടും. കാരണം ക്ലാസിക്കൽ ഗിറ്റാറും ഇലക്ട്രിക് ഗിറ്റാറും എസെൻഷ്യലി സെയിം തിങ് ആണെങ്കിൽ പോലും ഡിഫറെൻ്റ് ആണ്. അത് അങ്ങനെയാണ്. കാരണം നമ്മൾ കാറുകളുടെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു പോർഷും അല്ലെങ്കിൽ ഒരു ഫെറാറിയും ഒരു നമ്മുടെ സാധാ ഓടിക്കുന്ന ഒരു കാറ് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ബട്ട് എസെൻഷ്യലി രണ്ടും സെയിം തിങ് ആണ് അതുപോലെ. അപ്പം അതായത് ഡിഫറെൻറ്റ് പേർപ്പസസ് അത് യൂസ് ചെയ്യാം. സോ ലൈക്ക് ഈ റെഡ് ഭാഗം, അതായത് നമ്മുടെ സാധാ ക്ലാസിക്കൽ ഗിറ്റാറിൽ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അക്കോസ്റ്റിക് ഗിറ്റാറിൽ നോക്കിക്കഴിഞ്ഞാൽ തടി കൊണ്ട് ഉണ്ടാക്കിയിട്ട് ബൾക്കി ആയിട്ട് പൊള്ളയായിട്ടുള്ള ഭാഗം, ഇവിടെ ഒരു വലിയൊരു ഹോളും ഉണ്ടാകും. ആ ഹോളെന്ന് പറയുന്നത് സൗണ്ടിങ് ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഭാഗം ഏറ്റവും വലിയ ഭാഗത്തിന് പറയുന്നതാണ് ഏത് ബോഡി. നമ്മുടെ സാധാരണ മനുഷ്യ ശരീരത്തിൻ്റെ പോലെ തന്നെയാണ് ആക്ച്വലി ഗിറ്റാർസിൻ്റെയും എന്താ ഒരു ഘടന നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ബോഡി. ബോഡീൻ്റെ ഇവിടുന്ന് മേളിലേക്ക്, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഭാഗത്തിന് പറയുന്നതാണ് ഇറ്റ്സ് കോൾഡ് നെക്ക്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു മനുഷ്യ ശരീരത്തിൻ്റെ ഘടന പോലെ തന്നെയാണ് ഇത് വരുന്നത്. നെക്കിൻ്റെ മണ്ടയിൽ ഹെഡ്, ഈ ഭാഗത്തിന് വരുന്നതാണ് ഹെഡ്. ആക്ച്വലി ഈ നെക്കും ഇതും കൂടെ ഒരേ പീസ് തന്നെയാണ്, ബട്ട് ഇറ്റ്സ് കോൾഡ് ഹെഡ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ നെക്കിൻ്റെ മേളിൽ കൂടെ ഈ എന്താ പറയുക, ഇങ്ങനെ ഉണ്ടാകും, ഇങ്ങനെ ഓരോ ബാറ് പോലെ ഇങ്ങനെ കിടപ്പില്ല. അതായത് സ്റ്റീലിൻ്റെ ഒരു റോഡ് ഇട്ടിട്ട് ഇതിന് വട്ടം വെച്ചേക്കും. അപ്പോൾ അതിന് പറയുന്നതാണ് ഫ്രെഡ് ബോർഡ്. ആക്ച്വലി അതിൻ്റെ ഓരോ ഈ സ്റ്റീലിൻ്റെ ഇത് പല എന്താ സെക്ഷനായിട്ട് മുറിക്കുന്നുണ്ട് ഈ ഫ്രെഡ് ബോർഡിന്, അല്ലേ. നമ്മളിവിടെ എടുത്ത കൈ വെച്ച് വായിക്കത്തില്ല, ഇങ്ങനെ ഈ വായിക്കുന്ന ഭാഗത്തിന് പറയുന്നതാണ് ഫ്രെഡ് ബോർഡ്. ഈ ഫ്രെഡ് ബോർഡിന് തന്നെ പല കഷ്ണങ്ങളായിട്ട് മുറിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഓരോ കഷ്ണത്തിനും പറയുന്നതാണ് ഫ്രെഡ്. ഫ്രെഡ് ഇറ്റ്സ് കോൾഡ് ഫ്രെഡ്, FRED. അപ്പോൾ ഈ ഫ്രെഡിൻ്റെ മണ്ടയിൽ കൂടെ നമുക്ക് കാണാം സ്ട്രിങ്സ് പോകുന്നു. അപ്പോൾ എൻ്റെ ഇരിക്കുന്നൊരു സിക്സ് സ്ട്രിങ്ഡ് ഗിറ്റാറാണ്. ആക്ച്വലി സിക്സ് സ്ട്രിങ്ഡ് ഉണ്ട്, ഫോർ സ്ട്രിങ്ഡ് ഉണ്ട്, സെവൻ സ്ട്രിങ്ഡ് ഉണ്ട്, 8 ഉണ്ട്, ലൈക്ക് 24 വരെയുള്ളതുണ്ട് എക്സ്ട്രിങ്. ലൈക്ക് സാധാരണ നമ്മുടെ എല്ലാം സിക്സ് സ്ട്രിങ് ആണ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് മെജോറിറ്റി ആൾക്കാർ യൂസ് ചെയ്യുന്നത് കംഫർട്ടബിൾ. കാരണം 7, 8 എന്നും പറയുമ്പോൾ അവരുടെ വൊക്കാബുലറിയുടെ റേഞ്ച് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ്. പിന്നെ കുറേ പേര് ഷോ ഓഫ് ചെയ്യും. ഓക്കെ, അതിനെപ്പറ്റി എങ്കിലും പിന്നെ പറഞ്ഞുതരാം. സോ ലൈക്ക് ദാറ്റ് വിൽ ബി ഓൾ ഫോർ ദിസ് ക്ലാസ്. ഓക്കെ.